അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഞങ്ങളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമ്മൾ തമ്മിലൊക്കെ കണ്ട മാതിരി തന്നെ ഇന്ന് നമ്മൾ ഇവിടെ തൊട്ടടുത്ത് തന്നെ കൂട്ടുപള്ളി എന്നൊക്കെ പറയും, കുഞ്ഞാലിമലക്കാരുടെ ഒരു എന്താ പറയുക ശരീരത്തിൻ്റെ ഭാഗമുള്ള കൂട്ടുപള്ളിയിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ കുഞ്ഞാലിമലക്കാരുടെ എനിക്കറിയാവുന്ന രൂപത്തിലുള്ള ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ അവിടത്തേക്ക് ഇപ്പോൾ ഏകദേശം സമയം എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അസർവാങ് കൊടുത്തിട്ടുണ്ട്, 4 മണി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അവിടത്തേക്ക് പോകട്ടോ. അപ്പോൾ ബാക്കി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഇതാണ് കൊട്ടുമ്മൽ ജുമാ മസ്ജിദ്. ഇവിടെയാണ് കുഞ്ഞാലിമലക്കാരുടെ മക്ബറയും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇത് ഈ പള്ളിയുടെ പുറം വശമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ നമ്മളെ കല്ലായി പുഴയാണ് ഒഴുകുന്നത്. കല്ലായി പുഴ, ഈ ഒരു പുഴയിൽ നിന്നായിരിക്കാം അവരുടെ ശരീരഭാഗം കിട്ടിയിട്ടുണ്ടാവുക. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, എന്നാലും എനിക്കറിയാവുന്ന രൂപത്തിലുള്ള ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ പറയാം. ഏഴ് സ്ഥലങ്ങളിലായിട്ട് ഇവരെ മക്ബറ സ്ഥിതി ചെയ്യുന്നുണ്ട് കേട്ടോ. കോഴിക്കോട് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന കൂട്ടുപള്ളി, പിന്നെ ബേപ്പൂരുണ്ട്, വെളിയങ്കോടുണ്ട്, വടകരുണ്ട്, താനൂരുണ്ട്, വൈപ്പിൻ കോട്ട എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട്. അങ്ങനെ ഒരുപാട് ഏഴ് സ്ഥലങ്ങളിലായിട്ട് ഇവരെ മക്ബറ സ്ഥിതി ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ വിചാരിക്കും ഇവർ എങ്ങനെയാണ് പോർച്ചുഗീസുമാരുമായിട്ട് യുദ്ധം ഉണ്ടായ സമയത്ത് അതിൽ നിന്ന് കുഞ്ഞാലിമലക്കാരെ അവർ കീഴടക്കി അവരെ 7 കഷ്ണങ്ങളാക്കി കടലിൽ തള്ളി എന്നൊക്കെയാണ് പറയുന്നത് കേൾക്കുന്നത്. ഹിസ്റ്ററി അങ്ങനെയാണ്, അങ്ങനെയൊക്കെ അങ്ങനെയാണ് 7 സ്ഥലത്ത് മക്കാമും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. വെളിയങ്കോട്ടാണ് ഇവരെ വീട്. ചെറുപ്പത്തിൽ തന്നെ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുകയും ആയോധന കലയിലൊക്കെ ഭയങ്കര സാമർഥ്യം കാണിച്ചിട്ടുള്ള ഒരു മഹാനാണ് കുഞ്ഞുമലക്കാർ. അവരെ മക്കാമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പള്ളിയും ഈ സ്ഥലങ്ങളൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല വർഷം പഴക്കമുള്ള പഴയ നിലയിൽ തന്നെ ഇപ്പോഴും നിലനിർത്തുന്നുണ്ട്. ഇതാണ് മക്കാമ്. നാവികസേനയുടെ സിംഹമെന്നും കടലിലെ സിംഹമെന്നൊക്കെ പേരുണ്ട് കുഞ്ഞാലിമലക്കാർക്ക്. ഭയങ്കരമായിട്ട് എന്താ പറയുക, വാസ്കോഡഗാമ മറ്റേ പോർച്ചുഗീസുകാരൊക്കെ പേടിച്ചിരുന്നൊരു വ്യക്തി കൂടിയാണ് കുഞ്ഞാലിമലക്കാർ. അപ്പോൾ അവരുടെ മക്കാമിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇതാണ് കേട്ടോ അവരുടെ മക്കാമും കാര്യങ്ങളൊക്കെ. ഞാൻ വൈകുന്നേരമാണ് പോയിരുന്നത്. അസർ നിസ്കാരങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഞാനിവിടെ സിയാർത്തൊക്കെ ചെയ്ത് ഞാനിവിടെ ഇരുന്നു കേട്ടോ. എന്തായാലും നല്ലൊരു എന്താ പറയുക പുഴയിൽ നിന്നുള്ളൊക്കെ നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതിനെ കൊണ്ട് ഇവിടെ ഇരിക്കാനൊക്കെ നല്ല സുഖമാണ്. കുറച്ച് നേരം തന്നെ ഇരുന്നു സിയാർത്തൊക്കെ ചെയ്ത്. ഇവിടെ എന്താ പറയുക സന്ദർശനവും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കൊറോണ ഒക്കെ ആയിട്ട് ആളുകളൊക്കെ വളരെ കുറവാണ്. എന്നാലും ഇവിടെ മറ്റേ തീർത്ഥാടനത്തിനായിട്ട് ഒരുപാട് ആൾക്കാരൊക്കെ വരാറുണ്ട് ഇവിടെ. ഇവിടെ വർഷത്തിലൊരു പ്രാവശ്യം ഇവിടുത്തെ ആണ്ട് നീർച്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുട്ടി അഹമ്മദ് അലി മലക്കാർ എന്നായിരുന്നു പേര്. ഈ പേര് ഇട്ടത് സാമൂതിരി രാജാവാണ്. സാമൂതിരി രാജാവ് ഈ പേരിടാൻ ഒരു കാരണമുണ്ട്. ഈ പോർച്ചുഗീസുകാരുമായിട്ട് യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് ഈ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഐഡിയകളും വ്യത്യസ്തമായിട്ടുള്ള രാജതന്ത്രങ്ങളും എല്ലാം ഉപയോഗിച്ചിട്ടാണ് അങ്ങനെ ഒരു പേരിട്ടത്. പിന്നെ നാവികസേനയുടെ നേതാവും കൂടി ആക്കിയിട്ടുണ്ടായിരുന്നു, അതും സാമൂതിരി രാജാവാണ് കുഞ്ഞാലിമലക്കാരുടെ നാവികസേനയുടെ നേതാവാക്കിയത്. സാമൂതിരി രാജാവാണ് ഈ കുഞ്ഞാലിമലക്കാർ എന്നുള്ള പേരും കൂടി ഇട്ടത് കേട്ടോ. അധികം ആരും ഉപയോഗിക്കാത്തൊരു തന്ത്രമുണ്ട്, ഈ നാവികസേനയിൽ മാത്രം ഉപയോഗിക്കുന്ന ഹിച്ചാങ് റൺ എന്നൊരു തന്ത്രമുണ്ട്. അത് കുഞ്ഞാലിമലക്കാരാണ് ഉപയോഗിച്ചത് എന്ന ഒരു പേരും കൂടി ഉണ്ട്. ചെറിയ ചെറിയ തോണിയിൽ ശത്രുക്കളുടെ കപ്പലിന് നേരെ സ്പീഡ് ചെന്ന് അതിന് കപ്പലിന് നേരെ തീപ്പന്തം എറിയുന്നൊരു തന്ത്രം കൂടിയാണത്. അത് കുഞ്ഞാലിമലക്കാരാണ് ചെയ്തത്. ആ ഒരു തന്ത്രമൊക്കെ ചെയ്യുന്നതൊക്കെ കണ്ടിട്ടും കൂടിയാണ് സാമൂതിരി രാജാവ് സ്നേഹപൂർവ്വം ഇട്ട പേരാണ് കുഞ്ഞാലിമലക്കാർ എന്നുള്ളത്. കുഞ്ഞാലിമലക്കാരുടെ ചരിത്രത്തിലൊക്കെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാവുന്ന രീതിയിലുള്ള ഇത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ കുറവാണ്, ഞാൻ പറഞ്ഞത് ഒന്നുമല്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഇവരുടെയൊക്കെ കഠിനാധ്വാനമാണ് കേട്ടോ നമ്മളൊക്കെ സ്വതന്ത്രമായിട്ടിപ്പോൾ നടക്കുന്നതും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇവരൊക്കെ അന്ന് ബ്രിട്ടീഷുകാരെയും പോർച്ചുഗീസുകാരെയും വാസ്കോഡഗാമനെയൊക്കെ എടുത്ത് ഒഴിവാക്കിയതിനെ കൊണ്ടാണ് നമ്മളൊക്കെ ഇവിടെ സ്വതന്ത്രമായിട്ട് നടക്കുന്നത്. മറ്റേ ഇന്നും അടിമത്ത രാജ്യമായിട്ട് ഞങ്ങളെ ഫലവും ഞങ്ങളെ സ്വർണ്ണവും നാണയങ്ങളും ഇതെല്ലാം ഇവരടിച്ചു മാറ്റി ഞങ്ങളിപ്പോഴും അടിമത്തത്തിൽ തന്നെ നിൽക്കേണ്ടി വരും. അന്ന് അവർ ചെയ്തത് കൊണ്ട് മാത്രമാണ് നമ്മളൊക്കെ ഇന്നും സ്വതന്ത്രമായിട്ട് നടക്കുന്നത്. അപ്പോൾ ഇതിൽ പിന്നെ ഞാൻ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഷെയർ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ താഴെ എന്തായാലും കമൻറ്റ് ചെയ്യുക. നമുക്ക് എന്തായാലും അറിയാത്ത കാര്യങ്ങൾ അറിയുന്നത് നല്ലതല്ലേ. അപ്പോൾ എനിക്ക് അതിൽ നിന്നും പഠിക്കാവുന്നതാണ്. അപ്പോൾ
എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഇവിടുത്തെ മക്കാമ്. അപ്പോൾ ഇങ്ങനത്തെ മക്കാമുകളിലൊക്കെ ഇത് എടുത്ത് കോഴിക്കോട് ജില്ലയിൽ തന്നെ ഒരുപാട് സ്ഥലത്തുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ താഴെ പറഞ്ഞതാണ്, അതൊക്കെ നിങ്ങൾ കേട്ടതാണ്. അപ്പോൾ നിങ്ങൾ ആ സ്ഥലത്തും ഇങ്ങനത്തെ മക്കാമുകളിലൊക്കെ പോകുമ്പോൾ തന്നെ നമ്മളെ മൈൻഡ് ഫ്രീ ആവാൻ ഏറ്റവും നല്ലതാണ്. ഇവരൊക്കെ ചരിത്രം അറിഞ്ഞു പോകുമ്പോൾ തന്നെ വേറെ തന്നെ ഒരു മനസ്സിനൊരു ഇത് കിട്ടും കേട്ടോ. നമ്മൾ ഇവരൊക്കെ ഹിസ്റ്ററി അറിഞ്ഞു പോകുമ്പോൾ നമ്മളെ മനസ്സ് ഫ്രീ ആവാനും മനസ്സിൽ എന്താ പറയുക നമ്മളൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള ഇതൊക്കെ നമുക്ക് തോന്നും. ഇപ്പം തന്നെ ഇവരെ കുഞ്ഞാലിമരക്കാരുടെ കഥയൊക്കെ ഹിസ്റ്ററിയൊക്കെ എടുത്തിട്ട് ഒരു പടം തന്നെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ എന്താണെന്നറിയില്ല. ആ ഒരു കഥയിലൊക്കെ ഒരുപാട് കൈക്കടത്തുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നല്ല നല്ല ഇവരെ ഒറിജിനൽ കഥകളൊക്കെ ഉള്ള മാസികകളും കാര്യങ്ങളൊക്കെ പല ബുക്ക് സ്റ്റാളിലും ലഭ്യമാണ്. അപ്പോൾ അതൊക്കെ എടുത്ത് വായിക്കുക. പിന്നെ ഈ ഒരു പുഴയിലൂടെയൊക്കെ നമ്മളൊക്കെ സിയാറത്തിന് വരാറുണ്ട്. ഞാനും ഉപ്പിയും അനുജന്മാരും നമ്മളെ ഉമ്മയും എല്ലാവരും വരാറുണ്ട്. ഇങ്ങനെ തോണിയിലൊക്കെ വന്ന് ഇവിടുന്ന് സിയാറത്തൊക്കെ ചെയ്ത് പോകാറുണ്ട് കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ നിന്ന് ഓവർ ദൂരമോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ ഒരു മക്കാമിലേക്ക്. ഏകദേശം ഒരു 2 കിലോമീറ്റർ 2.5 കിലോമീറ്റർ ഒക്കെ ഉണ്ടാവുകയുള്ളൂ എന്നാണ് എൻ്റെ ഒരു ധാരണ. അത്ര തന്നെ ഉണ്ടാവുകയുള്ളൂ. അതിനെക്കൊണ്ട് തന്നെ നമ്മൾ പുഴയിലൂടാകുമ്പോൾ വേറെ തന്നെ ഒരു എന്താ പറയുക വൈകുന്നേരമൊക്കെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നല്ല രസമായിരുന്നു. അങ്ങനെ തോണിയിലൊക്കെ വരാറ് നല്ല എന്താ പറയുക ഓർമ്മകളായിരുന്നു. അതൊക്കെ കഴിഞ്ഞു. എന്തായാലും ഇൻഷാല്ലാഹ് ഇപ്പോൾ നിങ്ങളുടെ ഒക്കെ വിലപ്പെട്ട ദ്വായിലൊക്കെ ഞങ്ങളൊക്കെ ഉൾപ്പെടുത്തുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാവുന്നതാണ്. അപ്പോൾ അസ്സലാമു അലൈക്കും.